നമസ്കാരം. ജസ്റ്റിസ് ഫോർ ആസിഫ, നമ്മളാരും മറന്നിട്ടില്ല. ഈ ഒരു ഹാഷ്ടാഗും ഇത് ബാനറുകളിലും പോസ്റ്ററുകളിലൊക്കെ വെച്ചിട്ട് രാജ്യത്ത് ഉടനീളം നടന്ന പ്രതിഷേധങ്ങൾ, മെഴുകുതി കത്തിക്കൽ, ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഈ പ്രതിഷേധ പരിപാടികളിൽ കൊണ്ട് നടന്ന പലരും പിന്നീട് ഇത്തരം കേസുകളിൽ തന്നെ അകത്താവുന്നതും നമ്മൾ കണ്ടതാണ്. അതല്ല പറഞ്ഞു വരുന്ന വിഷയം. ഇത്തരം ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കൽ ഇനിയും നമ്മുടെ രാജ്യത്ത് നടക്കും. പക്ഷേ പീഡിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് ഒരു പ്രത്യേക മതത്തിലുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ കുട്ടിയായിരിക്കണം. പ്രതി മറ്റു മതത്തിലെ ആരെങ്കിലും ആയിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ കൂട്ടമായിട്ട് വന്നിട്ട് മെഴുകുതിരി കത്തിക്കും, ഇതേപോലെ ജസ്റ്റിസ് ഫോർ ആസിഫ എന്നൊക്കെ പറഞ്ഞു ഹാഷ്ടാഗ് ഇട്ട് സോഷ്യൽ മീഡിയകളിലെല്ലാം ഇങ്ങനെ ഫോർവേഡായി നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു. അന്ന് ആ ഒരു വാർത്ത പുറത്തു വന്നു. അതിനുശേഷം ഇതൊരു ക്ഷേത്രത്തിൽ, അതായത് ഈ കുട്ടിയെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടാണ് പീഡിപ്പിച്ചതെന്ന് വന്നു. പിന്നീട് ഇതിൻ്റെ കേസിൻ്റെ നാൾ വഴികൾ ഇങ്ങനെ ഓരോ ദിവസവും പോകെ പോകെ പിന്നീട് അറിയുന്നു അത് ക്ഷേത്രമല്ലായിരുന്നു, ക്ഷേത്ര പരിസരമായിരുന്നു. പിന്നീട് കുറേ കൂടെ കഴിഞ്ഞറിയുന്നു അവിടെ പണ്ടെപ്പോഴോ ക്ഷേത്രമുണ്ടായിരുന്നു. അപ്പോൾ ഒരു സംഭവം ഏതൊക്കെ രീതിയിലാണ് ഈ നമ്മുടെ രാജ്യത്ത് പ്രചരിച്ചിരുന്നത് എന്നൊന്ന് ഓർക്കുക. അതിൻ്റെ തുടക്ക സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ നാലഞ്ച് നരാധമന്മാർ ഒരു മുസ്ലിം ചെറിയ ബാലികയെ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്നു. കാശ്മീരിൽ നടന്ന സംഭവമാണ്. ഇതാണ് ജസ്റ്റിസ് ഫോർ ആസിഫ എന്നുള്ള ആ ഹാഷ്ടാഗും തുടർന്ന് നടന്ന പ്രതിഷേധ പ്രകടനവും മെഴുകുതിരി കത്തിക്കലുമല്ല. അപ്പോൾ ഇതിനകത്ത് ആളുകളുടെ, ജനങ്ങളുടെ ജനവികാരം അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ ആളി കത്തിച്ചത് ഇത് നടന്ന പശ്ചാത്തലം കൊണ്ടാണ്. അതായത് ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ചാണ് ആദ്യം, ക്ഷേത്രത്തിനകത്ത് വെച്ചെന്നൊക്കെയാണ് ആദ്യം ഇറങ്ങിയ കഥ. അതിനുശേഷം പിന്നീട് ക്ഷേത്ര പരിസരമായി, പിന്നീട് പണ്ടെപ്പോഴും അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്നതായി. അപ്പം നടന്ന സ്ഥലം കാശ്മീരാണ്. അപ്പോഴും ഈ ക്ഷേത്രമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് ആൾക്കാരങ്ങ് വിശ്വസിച്ചു അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന്. ഒരുപക്ഷെ ഉണ്ടായിരുന്നായിരിക്കാം, പണ്ടുണ്ടായിരുന്നായിരിക്കാം. ഇപ്പോഴും കാശ്മീർ പോലെയുള്ള സ്ഥലത്ത് ക്ഷേത്രമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ ആളുകൾ ചിന്തിക്കത്തില്ല. അവർക്ക് വേണ്ടത് ഇത്തരം ഒരു വിഷയം അങ്ങ് കത്തിച്ച് വിടലാണ്. കാര്യം എങ്ങനെയും എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും മോദിയെ എങ്ങനെങ്കിലും ഒന്ന് താഴെ ഇറക്കണമെന്നാണ് 2014 അദ്ദേഹം അധികാരത്തിൽ കയറി അന്ന് തൊട്ട് ഇവിടെ ചിലരുടെ പ്രയത്നം മൊത്തം അതിനു വേണ്ടിയാണ്. അതിന് ഏത് വിഷയം കിട്ടിയാലും അവർ അതിന് കത്തിച്ചു വിടും. ഇനി ഇപ്പോൾ ഒരു പുതിയ സംഭവം ഡൽഹിയിൽ നടന്നു. ഏഷ്യൻ ന്യൂസ് ഇൻ്റർനാഷണൽ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് വിശ്വസനീയമായിട്ടുള്ളൊരു വാർത്തയാണ്. അതായത് ഡൽഹിയിലെ ഒരു മോസ്കിൽ, ഒരു മുസ്ലിം പള്ളിയിൽ വെറും 10 വയസ്സുള്ളൊരു കുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. അതിൽ അറസ്റ്റിലായത് 47 വയസ്സുള്ള മത പുരോഹിതനാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ന്യൂസ് ഇവിടെ നമ്മുടെ മലയാളം ചാനലുകളിൽ വഴി കേട്ടോ? കേട്ട് കാണാൻ സാധ്യത കുറവാണ്. നിങ്ങൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇത്തരം ഒരു വാർത്ത നിങ്ങൾ കേട്ടില്ല. ഒരു മുസ്ലിം പള്ളിക്കകത്താണ് ഈ പീഡനം നടന്നത്. അത് പീഡിപ്പിച്ചത് ഒരു പുരോഹിതനും കൂടാണ്. 47 വയസ്സുള്ള ഒരു പുരോഹിതൻ വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടീനെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഈ വാർത്ത കാണുകയോ വായിക്കുകയോ ചെയ്തോ? കാണില്ല. ആരെങ്കിലും ജസ്റ്റിസ് ഫോർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹാഷ്ടാഗുമായിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറേ നാളായിട്ട് നമ്മുടെ രാജ്യം ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരു കൂട്ടർക്ക് മാത്രം വേദനിച്ചാൽ നോവുന്ന ഇന്ത്യയാണ്, ഒരു കൂട്ടർക്ക് മാത്രം സംവരണം ചെയ്തിരിക്കുന്ന ആനുകൂല്യങ്ങളാണ്. അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഒരു കൃത്യമായ രീതിയിലുള്ള സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ കത്തിച്ചു വിടാറുള്ളൂ. അതിൻ്റെ പിന്നിൽ എപ്പോഴും ഒരു കൂട്ടർ തന്നെയായിരിക്കും. ഇതാണ് പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. അവർ ചില വാർത്തകൾ വളരെ വിദഗ്ധമായിട്ട് മൂടിവെക്കുകയും ചെയ്യും. ഇനി ഇതേ സംഭവങ്ങൾ നമുക്ക് പശ്ചാത്തലം ഒന്ന് മാറ്റി ഒന്ന് പിടിച്ചു നോക്കാം. 10 വയസ്സുള്ള കുട്ടി ഒരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് ഒരു പൂജാരിയാൽ ഇതേപോലെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. തീർച്ചയായിട്ടും ആ വാർത്ത കാട്ടുതീ പോലെ ഇന്ത്യ മുഴുവൻ പടർന്നിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ, മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആ വാർത്ത കേട്ടിരിക്കും. ഈ വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വർഗീയത നിർവചനത്തിൽ തന്നെ പെടുന്നതാണ്. ഒരു പ്രത്യേക മതത്തിന് വേണ്ടി മാത്രമാണ് അതിൻ്റെ ആനുകൂല്യങ്ങളെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രത്യേക മതം മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് മാധ്യമങ്ങളും അല്ലെങ്കിൽ ഭരണവർഗവും കരുതുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും വർഗീയതയുടെ ഗണത്തിൽ പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മതേതരം എന്ന് പറഞ്ഞു നടക്കുന്നതല്ലാതെ നമ്മുടെ രാജ്യം എത്രമാത്രം മതേതരമാണ് എന്ന് ശരിക്കും ചിന്തിച്ചു നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് കേരളമാണെന്ന് യാതൊരു സംശയമില്ലാതെ തന്നെ പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങളും കൂടെ അത് അടിവരയിട്ട് പറയുന്നുണ്ട്. മറ്റൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.